അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അരിമ്പാറെങ്ങനെയാണ് വേരോടെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. അരിമ്പാർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മേലെ ഒരു കറുത്ത രൂപത്തിലാണ്, എൻ്റെ ഇക്കുന്ന ഞാൻ കണ്ട കറുത്ത രൂപത്തിലാണ്. എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു, കാലുമേലായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇക്കുനത് എൻ്റെ ഹസ്ബൻഡിന് അത് നല്ല എന്താ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അല്ല, ഇന്നുണ്ടായിരുന്നത് ഒരു കറുത്തിട്ട് നല്ല വലിപ്പത്തിലായിരുന്നു ഇക്കുന ഉണ്ടായിരുന്നത് കേട്ടോ. അതും കുറച്ച് ചെറുതായിരുന്നു, പിന്നെ പിന്നെ അത് വലുതായി വന്നു. ഈ ഒരു ടിപ്സ് ഇക്കുന് പറഞ്ഞു കൊടുത്തത് ഇക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കുന് അത് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും ഫാമിലിക്ക്, ഫാമിലി മെമ്പേഴ്സിനോ ഓർങ്ങൾക്ക് അറിയണ ആർക്കെങ്കിലും, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ മാറാനും പറ്റും. ഓക്കെ, അപ്പം നമുക്കിതെങ്ങനെ നോക്കാം. ഒന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റം ഒക്കെ ആവും. വെറും 3 ഐറ്റംസ് മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റർ ഓയിൽ, നിങ്ങളുടെ ഏത് ഓയിലുണ്ടോ ആ ഓയിൽ എടുത്താൽ മതി. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസ്, അതായത് ഒരു മരുന്നിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് ഈ ഒരു ഓയിൽ. പിന്നെ ഈ ഒരു ഓയിലാണ് നല്ല തിക്ക് ഉണ്ടല്ലോ, അപ്പോൾ നല്ല തിക്കിലാകുമ്പോൾ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, ആ അരിമ്പാറയും മേലെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാസ്റ്റർ ഓയിൽ എടുത്തത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഗേറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതും ഗോൾഗേറ്റ് ഉള്ളത് ആ ഗോൾഗേറ്റ് എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ക്ലോസപ്പ് എടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അപ്പക്കാര, നമ്മളെ അപ്പ സോഡ കേട്ടോ. അപ്പോൾ അപ്പ സോഡയും കൂടി നമുക്ക് വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വെറും 2 ആഴ്ചയാണ് എനിക്ക് യൂസ് ചെയ്തത്. യൂസ് ചെയ്തപ്പോൾ തന്നെ ഇക്കുന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഇക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുക, കാരണം ഇക്കു മറന്നു പോണു. പക്ഷേ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പൊടിഞ്ഞ് 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 പോകട്ടെ. ഇക്കുനെ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെയാണ് പോയതെന്ന്. ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും. ഇങ്ങനെ ഇതൊരു ബഡ്സ് വെച്ചിട്ടാണ് ഇക്കു കാലുമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ദിവസം കഴിഞ്ഞാലും ഇങ്ങനെ ആ കറുപ്പ് സാധനം ഇങ്ങനെ പൊടിഞ്ഞ് 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 വരുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം റിസൾട്ടും കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കുവാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്ത് മറന്നു പോകുന്നതുകൊണ്ട് ഇക്കു 2 ആഴ്ച എടുത്ത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ 1 ആഴ്ച തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ഞങ്ങൾ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അപ്പസോടെ ഒരു ചെറിയ പൊട്ട് ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മളൊരു പാത്രത്തിൽ എടുക്കാം. നമ്മുടെ കയ്യിലുള്ള എൻ്റെ ഇക്കുന്ന ഒരൊറ്റ അരിമ്പാർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ അരിമ്പാർക്ക് വേണ്ട എത്ര അമൗണ്ട് മാത്രം എടുക്കുക, അവൾ വേസ്റ്റാക്കി കളയരുത്. കാരണം നമുക്ക് 1 ആഴ്ച ഉപയോഗിക്കണ്ടേ, 1 ആഴ്ച 2 ആഴ്ച നമുക്ക് കഴിയുമ്പോൾ വരെ ഉപയോഗിക്കാനുള്ളതല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട പേസ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഗോൾഗേറ്റ് തന്നെ എടുക്കും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. കാരണം നമുക്ക് വല്ലാണ്ട് ഇത് വേണ്ടി വരില്ല, നമ്മൾ ഈ അരിമ്പാറ ഫുള്ള് കവർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ബാക്കിയുള്ള സ്കിന്നിലൊന്നും എത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ഈ അരിമ്പാറയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് നമ്മൾ കാസ്റ്റർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ എന്താണ് നന്നായി മിക്സ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് നമ്മൾ എവിടെയാണ് അരിമ്പാറുള്ള ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മളിതിങ്ങനെ പൊടി പൊടിയായിട്ട് വരുമ്പോൾ ഇങ്ങനെ തുടച്ച് തുടച്ച് കളഞ്ഞു കൊടുത്താൽ മതി. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊടി പൊടിയായിട്ട് വരും. അപ്പോൾ നമ്മളത് ഇതിന്ന് ഒരു എന്താണ് പറയുക, കോട്ടൺ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കൈ കളയാട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കൈ കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന് ഒരു ഇറിറ്റേഷനും ഇക്കുന്നുണ്ടായിട്ടില്ല. ഇനി ഇറിറ്റേഷൻ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇക്കുന്ന ഒരു ഇറിറ്റേഷനോ ഒന്നും നീറ്റലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കസിൻസിനും പിന്നെ എന്താ നമ്മളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് വെക്കുക. കാരണം അവർക്ക് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, അപ്പോൾ അവർക്കതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാതായിരിക്കും. ബൈ ബൈ, ലവ് യു ഓൾ.